എല്ലാവർക്കും നമസ്കാരം. റൺവേ ടു റൺവേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അരുൺ എന്നാണ്. അപ്പം ഏവിയേഷനെ കുറിച്ചും നമ്മുടെ എയർപോർട്ട് സിസ്റ്റത്തിനെ കുറിച്ചും എയർക്രാഫ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് റൺവേ ടു റൺവേ. ദയവായി ഈ ചാനൽ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനമായ എയർബസ് 380യുടെ വിശേഷങ്ങളാണ്. ഈ എയർബസ് A380 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ വിമാനമാണ്. ഇതിനകത്ത് ഏകദേശം 850ഓളം യാത്രക്കാരെ ഒരേ സമയം വഹിക്കാൻ ഈ എയർക്രാഫ്റ്റിന് കഴിയും. 2 നിലകളിലായി സജ്ജീകരിച്ചിരിക്കുന്ന സീറ്റുകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ സൂപ്പർ ജംബോ എയർക്രാഫ്റ്റിന് ഏകദേശം 73 മീറ്റർ നീളമാണുള്ളത്. ഇതിൻ്റെ പൊക്കം ഒരു 7 നില കെട്ടിടത്തിൻ്റെ അത്രയും തന്നെ പൊക്കമുണ്ട്. ഇതിൻ്റെ ചിറകുകൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 80 മീറ്ററാണ് ഇതിൻ്റെ ചിറകുകളുടെ നീളം. അതായത് ഒരു ചിറകിൽ നിന്ന് മറ്റൊരു ചിറകിലേക്ക് നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടിപ്പുകളുടെ നീളം എന്ന് പറഞ്ഞാൽ 80 മീറ്ററാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകൾ ഏകദേശം 500 കിലോമീറ്റർ നീളത്തിലാണ് മുഴുവൻ കേബിളിങ് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഉണ്ടാവുക. ഈ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കമ്പനിക്ക് ഏകദേശം 8 വർഷത്തെ നിരന്തരമായ റിസർച്ചിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഒക്കെയാണ് ഈ ഒരു എയർക്രാഫ്റ്റ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ എയർക്രാഫ്റ്റിൻ്റെ വിശേഷങ്ങൾ ഇനിയുമുണ്ട്. ഇതിൻ്റെ ക്യാബിൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ 50.68 മീറ്ററാണ്. ഇതിൻ്റെ വിങ്ങിൻ്റെ മുഴുവൻ ഏരിയ, ചിറകിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2766 സ്ക്വയർ ഫീറ്റാണ്. മാക്സിമം ഫ്യൂവൽ എന്ന് പറയുന്ന ഫ്യൂവൽ കപ്പാസിറ്റി, അതായത് ഫ്യൂവൽ ചെയ്യുന്ന ഫ്യൂവൽ ടാങ്കിൻ്റെ സൈസ് ഏകദേശം 3 ലക്ഷം ലിറ്റർ ആണ് ഈ 2 വിങ്സിലൂടി പിന്നെ ശേഖരിക്കാൻ പറ്റുന്നത്. ഫ്യൂവലിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 3 ലക്ഷം ലിറ്റേഴ്സാണ് ഇതിൻ്റെ പിന്നെ ഫ്യൂലിംഗ് കപ്പാസിറ്റി. ഏറ്റവും കൂടിയ സ്പീഡ് 1050 km/h ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 600 ടൺ ആണ് ഇതിൻ്റെ വെയിറ്റ്. വിത്ത് പാസഞ്ചർ ഫ്യൂവൽ എല്ലാം കൂടി ചേർത്ത് 600 ടൺ ആണ് ഇതിൻ്റെ ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലാൻഡിങ് ഗിയർ അഥവാ ഇതിൻ്റെ നമ്മുടെ വീലുകൾ 22 എണ്ണമാണുള്ളത്. പുറകുവശത്ത് 20 എണ്ണവും മുന്നിൽ 2 വീലുകളാണുള്ളത്. ഇത്തരത്തിലുള്ള ലാൻഡിങ് ഗിയറിനെ പൊതുവായി പറയുന്നത് ബോഗി ടൈപ്പ് ലാൻഡിങ് ഗിയർ എന്നാണ്. അതായത് ഒന്നിലധികം വീലുകളുള്ള ലാൻഡിങ് ഗിയർ കോൺഫിഗറേഷനെ പറയുന്നത് ബോഗി ടൈപ്പ് ലാൻഡിങ് ഗിയർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് 4 എൻജിനാണ് ഇതിനകത്തുള്ളത്. റോൾസ് റോയ്സിൻ്റെ എൻജിനാണ് ഇതിനകത്ത് പിന്നെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനമായ നമ്മുടെ എയർബസ് A380 അതിൻ്റെ പാർട്സുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ, UK എന്നീ രാജ്യങ്ങളിലാണ്. ഇതിൻ്റെ പാർട്സുകൾ പല രാജ്യത്തു നിന്നും ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ മെയിനായിട്ട് അവർ അസംബ്ലി ഹാൾ എന്ന് പറയുന്നത് തുലൂസിലാണ്, അത് ഫ്രാൻസിലാണ്. എന്നിട്ട് അത് പല രാജ്യങ്ങളിലേക്കും അവർ ഷിപ്പ് ചെയ്യും. അപ്പോൾ ഏകദേശം 2500 മണിക്കൂറുകൾ പല ഫ്ലൈയിങ് കണ്ടീഷനിലൊക്കെ പറത്തിയിട്ടാണ് ഇതിൻ്റെ സേഫ്റ്റി അവർ അഷ്വർ ചെയ്തത്. അതിനുശേഷം ഈ എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പം എയർബസ് 380 ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ എമിറേറ്റ്സിനാണ്. എമിറേറ്റ്സിന് ഏകദേശം 115ഓളം എയർബസ് 380 ഇപ്പം തന്നെ ഉണ്ട്. അതിൽ പിന്നെ 8 എണ്ണം ഓർഡർ പെൻഡിങ് ഓർഡറാണ് അവർക്ക്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഏകദേശ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മണിയിൽ ഒരു 3000 500 കോടി ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ്. $450 million അതിൻ്റെ പ്രൈസ് പിന്നെ വരുന്നത്. ഏകദേശം 15,000 കിലോമീറ്ററുകൾ പിന്നെ ഇതിന് ഒരേ ഇതിൽ നിർത്താതെ പറക്കാൻ പറ്റും. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 15,000 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ എയർബസ് 380യെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം. അപ്പം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. Thank you so much for watching this video. Thank you so much.